दादा साहिब फाल्के पुरस्कार वांगान रजनीकांत वेदी ए तत्समय दृश्य प्रेक्षक ദേശീയ അവാർഡ് വിതരണം പുരോഗമിക്കുന്ന ചടങ്ങിൽ തന്നെയാണ് അവാർഡിന്റെ വിതരണവും നടക്കുന്നത്. भारत सरकार द्वारा दिया जाने वाला भारतीय सिनेमा का सर्वोच्च सम्मान भारतीय फिल्म उद्योग में अपने अभूतपूर्व योगदान के लिए श्री रजनीकांत जी को दिया जा रहा है। रजनीकांत जी वो अभिनेता जिनके काम ने दर्शकों का न सिर्फ मनोरंजन किया बल्कि उन पर गहरा असर छोड़ा। उनका सफर शानदार रहा। भारत के सबसे चहेते और लोकप्रिय कलाकारों में से एक हैं श्री रजनीकांत जी। This award is a recognition of Shri Rajnikant's acting skills evident in various entertaining roles in his career of over 45 years in the Indian film industry. रजनीकांत जी की संवाद अदायगी स्क्रीन पर दिखने वाला अनोखापन दर्शकों को बेहद पसंद है। वो देश के सिने प्रेमियों को पीढ़ियों से प्रेरित करते आ रहे हैं। सिने प्रेमियों की कितनी ही पीढ़ियां उनसे प्रेरणा पा रही हैं। ആരാധാകൃഷ്ണൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഡൽഹിയിൽ നിന്ന് ആർ കെ വിഖ്യാൻ ഭവനിൽ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ്? സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം അല്പസമയത്തിന് മുമ്പ് രജനീകാന്ത് ഏറ്റുവാങ്ങി. രജനീകാന്ത് ഇപ്പോൾ സംസാരിക്കുകയാണ്. വിഖ്യാൻ ഭവനിലെ ചടങ്ങിൽ അദ്ദേഹം സംസാരിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ അദ്ദേഹം സംസാരിക്കുന്നത് കാണാം. രാവിലെ ഏതാണ്ട് 11 മുതലാണ് ഈ ചടങ്ങുകൾ ആരംഭിച്ചത്. ഏറ്റവും Most respected Honorable Vice President, respected IB Minister, especially Muruganji, dignitaries, all the award winners, good morning to everybody. I'm extremely happy to receive this prestigious award and my heartfelt thanks to central government for honoring me with this most prestigious Dada Saheb Phalke Award. I dedicate this award to my mentor, my guru, K. Balchandra sir. This moment, I remember him with great gratitude. And my brother Satyanarayana Rao Gaikwad, who is like my father, who brought me up with teaching me with great values and injecting me a spirituality in me. And my friend, a Karnataka bus transport driver, my colleague, Raj Bahadur. When I was the bus conductor, he was the one who identified the acting talent in me and encouraged me to join cinemas. And all my producers and directors who produce my films, and technicians who worked in, and co-artists, and all the distributors, exhibitors, the media, press, and all my fans, and Tamil people, without them, I am nobody. എന്നെ വാള വെക്കുമോ ദൈവങ്ങളാണ് തമിഴ് മക്കൾക്ക്. നന്ദി. ജയ്ഹിന്ദ്. ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം നടൻ രജനീകാന്ത് ഏറ്റുവാങ്ങിയിരിക്കുന്നു. ആർ രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ആർ കെ, ചടങ്ങ് എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ആർ കെ, തീർത്തും വൈകാരികമായിട്ടുള്ള ഒരു നിമിഷത്തിനാണ് ഇപ്പോൾ ഈ ചടങ്ങ് സാക്ഷ്യം വഹിച്ചത്. ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം രജനീകാന്ത് ഉപരാഷ്ട്രപതിയിൽ നിന്നും ഏറ്റുവാങ്ങി. അതിനുശേഷം അദ്ദേഹം ചുരുങ്ങിയ വാക്കുകളെങ്കിലും സദസ്സിനെ ആകെ ശ്രദ്ധിക്കുന്ന വിധത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ഗുരുവായിട്ടുള്ള കെ ബാലചന്ദ്രന് ഈ പുരസ്കാരം സമർപ്പിക്കുന്നു എന്ന് സംസാരിച്ചു തുടങ്ങിയ അദ്ദേഹം തന്റെ ജീവിതത്തിലുടനീളം ഈ തന്നെ സ്പർശിച്ച താനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൂടെ നിന്ന എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം ഈ പുരസ്കാരം സ്വീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഉപരാഷ്ട്രപതി സംസാരിക്കുകയാണ്. ചടങ്ങുകൾ അവസാന
ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മലയാളത്തിന് 11 അവാർഡുകളാണ് ഉണ്ടായിരുന്നത്. ഈ 11 അവാർഡുകളുടെ വിതരണവും പൂർത്തിയായി. പ്രിയദർശനും ആന്റണി പെരുമ്പാവൂരും മികച്ച ചലച്ചിത്രത്തിനുള്ള അവാർഡ് ഏറ്റുവാങ്ങി. മരയ്ക്കാർ അറബിക്കടലിന്റെ സിംഹം എന്ന ചിത്രത്തിനാണ് ഈ അവാർഡ് ലഭിച്ചത്. തമിഴ് നടൻ ധനുഷും ഹിന്ദി നടൻ മനോജ് ബാജ്പേയുമാണ് മികച്ച നടനുള്ള രജത കമലം പങ്കിട്ടത്. കങ്കണ റണൌട്ട് മികച്ച നടിക്കുള്ള പുരസ്കാരം ഏറ്റുവാങ്ങി. ഹിന്ദി ചിത്രമായ ബഹസർ ഹുരിയുടെ സംവിധാന മികവ് തെളിയിച്ച സഞ്ജയ് പുരൺ സിംഗ് ചൌഹാനാണ് മികച്ച സംവിധായകൻ. സഹനടനുള്ള ദേശീയ പുരസ്കാരം വിജയ് സേതുപതി ഏറ്റുവാങ്ങി. വളരെ പ്രൗഢഗംഭീരമായിട്ടുള്ള ഒരു ചടങ്ങിലാണ് ഈ അവാർഡ് വിതരണം നടന്നത്. മലയാളത്തിൽ നിന്ന് മികച്ച പുതുമുഖ സംവിധായകനുള്ള പുരസ്കാരം ഹെലൻ സിനിമയുടെ സംവിധായകനായിട്ടുള്ള മാത്തുക്കുട്ടി സേവിയർ ഏറ്റുവാങ്ങി. മികച്ച മലയാള ചലച്ചിത്രത്തിനുള്ള പുരസ്കാരം രാഹുൽ രുചി നായരും ഏറ്റുവാങ്ങി. മികച്ച ഗാന രചയിതാവിനുള്ള പുരസ്കാരം പ്രഭാവർമ്മയും മികച്ച മേക്കപ്പ് ആർട്ടിസ്റ്റിനുള്ളത് രഞ്ജിത്തും ഏറ്റുവാങ്ങി. സമയത്തിന് സുജിത് സുധാകരനും സായിക്കും അവർ അവാർഡുകൾ പങ്കിട്ടു. മികച്ച ഛായാഗ്രഹണത്തിനുള്ള പുരസ്കാരം ജെല്ലിക്കെട്ടിന്റെ ഛായാഗ്രഹകനായ ഗിരീഷ് ഗംഗാധരനായിരുന്നു. അദ്ദേഹവും ഈ പുരസ്കാരം ഏറ്റുവാങ്ങി. വളരെ 11 മണിക്ക് ആരംഭിച്ച ഈ ചടങ്ങ് ഇപ്പോഴും അവസാന ഘട്ടത്തിൽ ഉപരാഷ്ട്രപതിയുടെ സദസ്സിനെ അഭിസംബോധന ചെയ്യുന്ന ചടങ്ങുകളോടുകൂടി പൂർത്തിയാകും. 2019 ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ വിതരണം ചെയ്യുന്ന ചടങ്ങ് ഡൽഹി വിഗ്യാൻ ഭവനിൽ പുരോഗമിക്കുകയാണ്. ചടങ്ങ് അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നു. മോഹൻലാൽ നായകനായി പ്രിയദർശൻ സംവിധാനം ചെയ്ത മരയ്ക്കാർ അറബിക്കടലിന്റെ സിംഹമാണ് മികച്ച ചിത്രം. 11 പുരസ്കാരങ്ങളാണ്, നേരത്തെ ആർ രാധാകൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ 11 പുരസ്കാരങ്ങളാണ് മലയാളത്തിന് ലഭിച്ചത്. ഹിന്ദി ചിത്രമായ ബഹുത്തർ ഹൂരയിലൂടെ സംവിധാന മികവ് തെളിയിച്ച സഞ്ജയ് പുരൺ സിംഗ് ചൌഹാനാണ് മികച്ച സംവിധായകൻ. തമിഴ് നടൻ ധനുഷും ഹിന്ദി നടൻ മനോജ് ബാജ്പേയുമാണ് മികച്ച നടനുള്ള പുരസ്കാരം നേടിയത്. കങ്കണ റണൌട്ടാണ് മികച്ച നടിക്കുള്ള പുരസ്കാരം ഏറ്റുവാങ്ങിയത്. ഇപ്പോൾ ഡൽഹിയിൽ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. ചടങ്ങ് അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു.